കായികൻ വിരാട് കോഹ്ലിക്ക് ലോകകപ്പിലെ സെമി ഫൈനൽ കളിക്കാൻ സാധിക്കില്ലെന്ന് സൂചന. ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ അമ്പയറോട് അനാവശ്യമായി അപ്പീൽ ചെയ്തതിന് വിലക്ക് വന്നേക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരണമൊന്നും തന്നെ വന്നിട്ടില്ല. ശ്രീലങ്കയ്ക്കെതിരായ മത്സരവും നിർണായകമാണ്. ഇനി ഒരു തവണ കൂടി അമ്പയറോട് മോശമായി പെരുമാറിയാൽ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയെ കാത്തിരിക്കുന്നത് ഒരു മത്സരത്തിൽ നിന്നുള്ള വിലക്കാണ്. ICC നിയമപ്രകാരം ഒരു താരത്തിന് 24 മാസത്തിനുള്ളിൽ 4 ഡിമെറിറ്റ് പോയിന്റ് ലഭിച്ചാൽ ഒരു മത്സരത്തിൽ നിന്ന് വിലക്ക് ലഭിക്കും. ഇതാണ് ഇന്ത്യയെ ആശങ്കയിലാക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ വിജയിച്ചതോടെ ഇന്ത്യ ലോകകപ്പ് സെമി ഉറപ്പാക്കി കഴിഞ്ഞു. ഇനി ശ്രീലങ്കയുമായി മാത്രമാണ് ഇന്ത്യക്ക് മത്സരമുള്ളത്. ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ സൗമ്യ സർക്കാരിന്റെ വിക്കറ്റിന് വേണ്ടിയാണ് കോഹ്ലി അനാവശ്യമായി വാദിച്ചത്. ഷമി എറിഞ്ഞ 12 ഓവറിൽ ഇന്ത്യ LBWനായി അപ്പീൽ ചെയ്തു. എന്നാൽ അമ്പയർ ഇത് അനുവദിച്ചില്ല. DRSൽ പന്ത് ബാറ്റിൽ തട്ടിയെന്ന് മനസ്സിലാക്കി ഇന്ത്യക്ക് വിക്കറ്റ് അനുവദിച്ചില്ല. റിവ്യൂവും ഇന്ത്യക്ക് നഷ്ടമായി. ഒടുവിൽ പന്ത് പാഡിലാണ് ആദ്യം തട്ടിയതെന്ന വാദവുമായി ഇന്ത്യൻ നായകൻ വീണ്ടും ശക്തമായി വാദിച്ചു. അമ്പയറുടെ അന്തിമ തീരുമാനത്തെ ചോദ്യം ചെയ്തത് നടപടി വിളിച്ചു വരുത്തിയേക്കാവുന്ന കുറ്റമാണ്. അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിലും ഇന്ത്യൻ നായകൻ അനാവശ്യമായി അപ്പീൽ ചെയ്തത് നടപടി ഏറ്റുവാങ്ങിയിരുന്നു. അന്ന് മാച്ച് ഫീയുടെ 25% പിഴ ശിക്ഷയാണ് ലഭിച്ചത്. ICC പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് 1 ഡിമെറിറ്റ് പോയിന്റും ഇതിനൊപ്പം ലഭിച്ചിരുന്നു. ഇതോടെ കോഹ്ലിയുടെ പേരിൽ 2 ഡിമെറിറ്റ് പോയിന്റുകളായി. നേരത്തെ 2018 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റിനിടെയാണ് കോഹ്ലിക്ക് മറ്റൊരു ഡിമെറിറ്റ് പോയിന്റ് ലഭിച്ചത്. ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലെ പെരുമാറ്റത്തിന്റെ പേരിൽ കോഹ്ലിക്ക് 1 ഡിമെറിറ്റ് പോയിന്റ് ലഭിക്കുകയും വീണ്ടും ഒരിക്കൽ കൂടി കോഹ്ലിയുടെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റം ഉണ്ടാകുകയും അതിന് ഡിമെറിറ്റ് പോയിന്റ് ലഭിക്കുകയും ചെയ്താൽ ആകെ ഡിമെറിറ്റ് പോയിന്റ് 4. ഇത് 2 തവണയാണ് ഈ ലോകകപ്പിൽ തന്നെ കോഹ്ലി ICC നടപടിക്ക് തുല്യമായ കുറ്റം ചെയ്യുന്നത്. ഇപ്പോൾ ICC നിയമങ്ങളുടെ Level 1 കുറ്റമാണ് ഇന്ത്യൻ നായകൻ ചെയ്തിട്ടുള്ളത്. 2 വർഷത്തിനുള്ളിൽ 2 സസ്പെൻഷൻ പോയിന്റുകൾ ലഭിച്ചാൽ ആ താരത്തെ 2 ഏകദിനങ്ങളിൽ നിന്ന് വരെ വിലക്കിയേക്കാം. ഇനി ഒരു നടപടി കൂടി വന്നാൽ കോഹ്ലിക്ക് വിലക്ക് ലഭിക്കും. ശ്രീലങ്കയ്ക്കെതിരായ മത്സരമാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാവുന്നത്. ആ മത്സരത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മോശം നടപടി ഇന്ത്യൻ നായകന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ സെമിയിൽ വിലക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. പക്ഷേ അങ്ങനെയൊന്നുണ്ടായാൽ ഇന്ത്യൻ നായകന് സെമി കളിക്കാൻ സാധിച്ചുവെന്ന് വരില്ല.